ഫ്രണ്ട്സ്, വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നു നിൽക്കുന്നത്. മൃഗപരിപാലനവും പക്ഷിപരിപാലനവും നാം കണ്ടിട്ടുണ്ടാകാം, എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ 11-ാമത്തെ വയസ്സിൽ തൻ്റെ അപ്പൻ നൽകിയ സമ്മാനം, ആ സമ്മാനത്തിൻ്റെ നിറവിൽ നിൽക്കുകയാണ് കണ്ണൂർ പരിയാരം സ്വദേശിയായ സ്റ്റീവ് എന്ന കൊച്ചുമിടുക്കൻ. നമുക്ക് പരിചയപ്പെടാം സ്റ്റീവിനെ. ഹലോ സ്റ്റീവ്, നമസ്കാരം. ഹലോ, നമസ്കാരം. യൂട്യൂബ് വീഡിയോസിൻ്റെ ഇൻസ്പിറേഷൻ അതായിരുന്നു സ്റ്റീവിനെ ഈ ഒരു ചിന്തയിലേക്ക് നയിച്ചത്. എന്താണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. സ്റ്റീവ്, ഈ പ്രാവുകളെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ പരിപാലനത്തെ കുറിച്ച് ഒന്ന് പറയാമോ? പരിപാലനം എന്ന് പറയുമ്പോൾ ഫുഡ് കൊടുക്കൽ, ഞാനിപ്പോൾ ഒരു നേരെ കൊടുക്കുന്നല്ലോ, അതായത് രാവിലെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും. വൈകുന്നേരം പുറത്ത് വിടുന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കും, അല്ലെങ്കിൽ രാവിലെ മാത്രം കൊടുക്കും. കുളിക്കാൻ കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചെടുക്കും ചില ദിവസം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് കുളിക്കുമെന്നൊക്കെയാണ് പറയുന്നത്? അതെ, സ്വന്തമായിട്ട് കുളിക്കും. വെള്ളത്തിൽ ആ പാത്രത്തിൽ ഇറങ്ങിയിട്ട് ചിറകല്ലിട്ട് ഫുൾ കുളിക്കും. സ്റ്റീവേ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പം ഇത്രയും പ്രാവുകൾ കയ്യിലുണ്ട്, ഇതുങ്ങളെ എങ്ങനെയാണ് ഇണക്കുന്നത്? ആദ്യം നമ്മൾ ഫുഡ് വെച്ചുകൊടുക്കുന്ന സമയത്ത് കൈ കൂട്ടിനുള്ളിലേക്ക് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ കൈയോട് അത്ര പേടിയില്ലാണ്ട് വരുമ്പോൾ നമ്മളെ ഫസ്റ്റിലെ കൊത്തും അടിക്കുകയൊക്കെ ചെയ്യും ചിറകൊണ്ട്. പക്ഷെ നമ്മളത് കാര്യമൊക്കെ വേണ്ട, കുറച്ച് പേരെ എടുക്കും. പക്ഷേ നമ്മൾ കൈയോട് മെല്ലെ മെല്ലെ ഇതാക്കി വന്നാൽ പിന്നെ പുറത്ത് വിടുമ്പോൾ നമ്മളെ കയ്യിലേക്ക് മെല്ലെ മെല്ലെ വന്നു. പിന്നെ അത് ഫിഷിലോ ക്ലാപ്പോ ഒക്കെ വെച്ചിട്ട് നമ്മളതിനെ കുളിച്ചു പോകും. ക്ലാപ്പ് അടിക്കുമ്പോൾ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല പോലെ ട്രെയിൻ ചെയ്യണം. ഇതിൽ ഏതൊക്കെ ട്രെയിനിങ് ആണ് സ്റ്റീവ് ഇപ്പോൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അല്ലെ ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോൾ രണ്ടും ചെയ്യിപ്പിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. കൈയിനോട് ഇവർക്ക് പേടി ഉണ്ടാവാൻ പാടില്ല, പേടി ഉണ്ടെങ്കിൽ ഇവർ വരില്ല. അതായത് നമ്മൾ പുറത്ത് വിടുന്ന സമയത്ത് കൈ കൊണ്ട് പെട്ടെന്ന് പിടിക്കാനോ അങ്ങനെ പറയണം. കൂട്ടിലേക്ക് ഇവരെ കയറണമെങ്കിൽ കാലുകൊണ്ട് നല്ല തട്ടിയിട്ട് ഇങ്ങനെ നല്ല നല്ല ആക്കുക, കൈ കൊണ്ട് പിടിച്ചിടാൻ പാടില്ല. അപ്പോൾ അതിനെ കുറച്ചും കൂടി പേടിയാണ്. ഓക്കെ, ആ ചെയ്യുന്ന ട്രെയിനിങ് രീതി ഒന്ന് കാണിച്ചു തരാം. കുഞ്ഞു പ്രായമായപ്പോൾ ഒരു എണ്ണത്തിന് ഒരു പ്രാവും കുഞ്ഞിനെ സ്റ്റീവ് സംരക്ഷിച്ചു എന്ന് പറയുന്നത് കേട്ടായിരുന്നു, അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ പറയാമോ? അത് ഒരു രണ്ട് പ്രാവ് മുട്ടയിട്ടു, അതിൽ രണ്ട് വിരിഞ്ഞു, കുട്ടികളെ രണ്ട് വിരിഞ്ഞു. പക്ഷേ അതിൽ ഒന്നിന് ഫുഡ് കൊടുക്കാണ്ടായി, അപ്പോൾ ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്ത് നോക്കി. പക്ഷേ അതിൻ്റെ പിറ്റേഴ്സ് തന്നെ ഡെഡായി പോയി. പക്ഷേ അപ്പോൾ ആ ദിവസം തന്നെ മറ്റേതിനും ആ പ്രാവ് ഫുഡ് കൊടുത്തില്ല. അപ്പോൾ ഞാൻ അതിലെടുത്തൊരു സിറിഞ്ചിൽ ഹാൻഡ് ഫീഡ് ചെയ്തിട്ട് ഫുഡ് കൊടുത്തു, അത് വലുതായി. ആ ഒരു പ്രാവിന് സ്റ്റീവിനോട് പ്രത്യേക സ്നേഹം വല്ലതും ഉണ്ടോ? ആ, അവൾക്ക് അവളാണ് കുറച്ചും കൂടി എന്നോട് അടുപ്പം കാണിക്കുന്നത്. ഓക്കെ, മനുഷ്യന് പോലും ഇത് അപ്രാപ്യമെന്ന് പറയാം. കാരണം തൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞു പ്രായമായിരുന്നപ്പോൾ തന്നെ അതിനെ ഫീഡ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുക, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് പോലെ പ്രാവും കുഞ്ഞിനെ നോക്കിയതാണ് സ്റ്റീവ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാം, നിങ്ങൾ കാണുന്നുണ്ട് തൻ്റെ ഈ ഒരു മനോഹരമായ പ്രാവ്, അതാ സ്റ്റീവിൻ്റെ ഒപ്പമാണ് എപ്പോഴും എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഓക്കെ സ്റ്റീവ്, ഞാൻ ചോദിക്കട്ടെ, ഇനിയും ഇതുങ്ങളുടെയൊക്കെ പ്രായപൂർത്തിയായെന്നൊക്കെ എങ്ങനെ നമ്മൾ അറിയുക? ഇവരുടെ ചിറകിൽ നോക്കിയിട്ട് ചിറകിൻ്റെ തൂവലിൻ്റെ എണ്ണം എടുക്കും. അതിൽ 10 തൂവല് ഫുള്ളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് 10 കള്ളി എന്നാണ് അതിന് പറയാം. അപ്പോൾ അങ്ങനെ 10 തൂവലും ഫുള്ളായി വന്നിട്ടുണ്ടെങ്കിൽ അവർ പ്രയോറിറ്റി അങ്ങനെ നോക്കുക. ഓക്കെ, അപ്പം ഈ പ്രായപൂർത്തിയായതിനു ശേഷം, അതായത് 10 തൂവൽ വന്നതിന് ശേഷം പിന്നീട് തൂവൽ വരില്ല? ഇല്ല, അതിന് ശേഷം വരില്ല, അത്രേ വരൂ. ഒരു പകുതി വരെ ലെഫ്റ്റിലേക്കും പകുതി റൈറ്റിലേക്കും വന്ന് തൂവലിങ്ങനെ നിൽക്കുക. അപ്പം അതിൽ അത് നോക്കിയിട്ട് ഇങ്ങോട്ട് 10 ഉണ്ടാവും, വലിയ തൂവൽ 10 ഉണ്ടാവും, ആ 10 നോക്കുക. അതിന് ശേഷം അത് പോയാൽ വീണ്ടും വരും. 10 കൂടുതൽ, 11 അധികം വരത്തില്ല. ഓക്കെ, അപ്പം പ്രായപൂർത്തിയായി എന്ന് അറിയുന്നത് ഒരു പ്രാവിന് 10 തൂവൽ ഉണ്ടാകുമ്പോഴെന്നാണ് സ്റ്റീവ് പറയുന്നത്. അപ്പോൾ 9 തൂവലാണെങ്കിൽ തീർച്ചയായിട്ടും പ്രായപൂർത്തിയായിട്ടില്ല എന്ന് തന്നെ നമുക്ക് വരാം. അപ്പം അതിനുശേഷം 11 തൂവലിലേക്ക് വരികയില്ലെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് മുട്ടയിടുന്ന സമയം? മുട്ടയിടുന്ന ഒരു 7 മാസം കഴിയുമ്പോഴേക്ക് ഇവരെ ജോഡിയാക്കി ഇടാം. ജോഡിയായി
ചില സമയങ്ങളിൽ ഒരു മൂന്നാലാഴ്ച കഴിയുമ്പോൾ തന്നെ മുട്ടയിടാറുണ്ട്. ചിലവര് കുറച്ച് ഒരു ഒന്നോ രണ്ടോ മാസം വരെ എടുക്കാറുണ്ട് ജോഡിയായി ഒന്ന് മുട്ടയിടാൻ വരെ. ഒരു പ്രാവ് മുട്ടയിടുമ്പോൾ രണ്ട് മുട്ടയിടാം. 18 to 19 വരെയാണ് ബിരിയാണിയുടെ ടൈം. ഇതിൽ മെയിലും ഫീമെയിലും അടയിരിക്കും, മാറി മാറി. രാത്രി പകൽ അങ്ങനെ ഇപ്പോൾ രാത്രി ഫീമെയിൽ അടയിരുന്നിട്ടുണ്ടെങ്കിൽ പകൽ മൊത്തം മെയിലടയിരിക്കും. അങ്ങനെ ഇവർ മാറി മാറി ഇരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ഇവരെ മെയിലിനെയും ഫീമെയിലിനെയും എങ്ങനെ നമ്മൾ തിരിച്ചറിയുക? അതിന് നമ്മൾ ഈ ആണ് കുറച്ചും കൂടി ബാക്കിയുള്ളവർ കൂട്ടത്തിലിടുമ്പോൾ ഒന്ന് കുറുകും, കുറച്ച് ഒച്ചയെല്ലാം ഉണ്ടാകും, അതുപോലെ കൊത്തും നല്ലോണം. പക്ഷെ പെണ്ണങ്ങനെയല്ല, ഒച്ച അധികം ഒച്ചയൊന്നും ഉണ്ടാകില്ല. ചിറകിട്ട് അടിക്കും കയ്യിലാണ്, കയ്യിലും ഉരുളക്കിട്ട ചിറകൊണ്ട് അടിക്കും, അതിൽ കൊത്തൂല അധികം. സ്റ്റീവേ, ഇതിൻ്റെ ഭക്ഷണക്രമം എന്തെല്ലാം ഭക്ഷണങ്ങളാണ് നിങ്ങൾ കൊടുക്കുക? നമുക്ക് ഒരുവിധം പെട്ട എല്ലാ ധാന്യങ്ങളും കൊടുക്കാം. അത് ചെറുപയർ, ഗോതമ്പ് അങ്ങനെയല്ലോ. പക്ഷേ അരി അധികം കൊടുക്കുന്ന ഇവർക്ക് അത്ര ഇതല്ല കൊടുക്കാം. പക്ഷേ കുറച്ച് വിട്ട് വിട്ടേ കൊടുക്കാൻ പറ്റും. എപ്പോഴും കൊടുത്താൽ അവർക്ക് കുറച്ച് എന്തെങ്കിലും അസ്വസ്ഥത തോന്നും. ഞാൻ അരി കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ കൊടുക്കുന്ന ഫുഡിൽ അരിയുണ്ട് കുറച്ച്. പക്ഷേ അത് എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യം കൊടുക്കില്ല. അത് എപ്പോഴെങ്കിലും ആയിട്ടല്ലോ കൊടുക്കും. ഫ്രണ്ട്സിൻ്റെയൊക്കെ പ്രതികരണം എന്താ ഈ ഒരു ഇതിനോട്? അവർ നല്ല സപ്പോർട്ടെല്ലാം നല്ലോണം നല്ലോണം ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങളിലെ ഇവരെന്നെ ചെയ്തിരുന്നത് പോലെ. ആവശ്യമുള്ള ആർക്കെങ്കിലും പ്രാവിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കലുണ്ട്, കൊടുത്തിട്ടുണ്ട് കുറച്ച് പേരേക്ക്. സ്റ്റീവ് എന്ന 13 വയസ്സുകാരൻ്റെ പ്രാവ് സംരക്ഷണം നാം കണ്ടു കഴിഞ്ഞു. ഇനിയും അനേകം വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.